മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ജഡ്ജിക്ക് നീതി, ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് എന്ന പുസ്തകം ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വിധി എഴുതിയെന്ന് വിവാദമായ വിധികൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ പിന്നാമ്പുറ കഥകൾ അവ ബാധിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും അദ്ദേഹം കരുതുന്നു. ജഡ്ജിമാർക്ക് നീതി കിട്ടുന്നുണ്ടോ എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അതിലേറെ ശ്രദ്ധേയമായ ഒരു വിധി അദ്ദേഹം വിശദീകരിക്കുന്നത് ശബരിമലയാണ്. എന്താണ് ആ വിധിയുടെ അർത്ഥം? വിശാലമഞ്ചലയ്ക്ക് കേസ് വിട്ടതോടെ സ്ത്രീ പ്രവേശനം എന്ന വിഷയത്തിലെ മുൻകോടതി തീരുമാനം മാറിയോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് ഒരു പേജിൽ വിവരിക്കുന്ന ശബരിമല വിധിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ. ഹിന്ദുമതത്തിലെ മാത്രമല്ല മറ്റു വിഭാഗങ്ങളിലും നിരവധി ആരാധനാലയങ്ങളിൽ സ്ത്രീ പ്രവേശനം തേടിയുള്ള കേസുകൾ സുപ്രീം കോടതിയുടെ മുൻപിലുണ്ട്. നമുക്കറിയാം സ്ത്രീകൾക്ക് തുല്യത ആവശ്യപ്പെട്ട് നിരവധി ആചാരങ്ങൾ ചോദ്യം ചെയ്യുന്ന ഹർജികളുമുണ്ട്. ശബരിമല വിധി വന്നതോടെ ആ കേസുകളൊക്കെ വാദമില്ലാതെ തീർപ്പാകും എന്ന സ്ഥിതി വന്നു. ശബരിമല കേസിലെ വിധി മറ്റ് കേസുകളെ സ്വാധീനിക്കാൻ പാടില്ല, അത് ഒഴിവാക്കേണ്ടതാണെന്ന തീരുമാനത്തിലാണ് കേസുകളെല്ലാം ഒറ്റ ബെഞ്ചിലേക്ക് മാറ്റിയത്. മറ്റു വിശ്വാസികൾക്ക് പറയാനുള്ളത് ശബരിമല വിധിയുടെ പേരിൽ തഴയപ്പെടാൻ പാടില്ല എന്നതായിരുന്നു ആ തീരുമാനത്തിന്റെ കാരണം. ഇതാണ് കേസ് വിശാല ബെഞ്ചിലേക്ക് വിട്ടതിന് ജസ്റ്റിസ് ഗൊഗോയ് നൽകുന്ന വിശദീകരണം. അപ്പോൾ പഴയ വിധി നിലനിൽക്കുമോ? ശബരിമലയിലെ ഭൂരിപക്ഷ വിധി നിലനിർത്തിക്കൊണ്ട് തന്നെ വിശാലമായി കേൾക്കാം എന്നാണ് എ.എം. ഖാൻവിൽക്കർ നിർദ്ദേശിച്ചത്. ഖാൻവിൽക്കറുടെ തീരുമാനത്തോട് ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ അദ്ദേഹവും യോജിച്ചു. മാത്രമല്ല ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയും ആ നിലപാടിനൊപ്പമായിരുന്നു. അതോടെയാണ് ശബരിമലയിലെ പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം മറ്റു കേസുകളും വിശാലമായ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുള്ള വിധിയിൽ ഒരു സംശയവും കോടതി രേഖപ്പെടുത്തിയിട്ടില്ല. ആ വിധി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറയുമ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വിലക്കി വിധിയൊന്നും നിലവിലില്ല എന്ന് കൂടിയാണ് അർത്ഥമെന്ന് മാത്രമേ വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കൂ. അത് പക്ഷേ വിധിയിൽ മാത്രമല്ല പുസ്തകത്തിലും തെളിച്ചു പറയുന്നില്ല. അങ്ങനെ ഒരു സംശയത്തിൻ്റെ പുകമറ പുസ്തകത്തിലെമ്പാടും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദീപക് മിശ്ര എതിർത്ത് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു മറയുമില്ലാതെ മുൻഗാമിയെ വിമർശിക്കുന്ന പുസ്തകം, അങ്ങനെയും വിളിക്കാം ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് എന്ന ഈ ആത്മകഥയെ. മറ്റൊരു കാര്യം, ചൌക്കിദാർ ചോർഹെ എന്ന് സുപ്രീം കോടതി പറഞ്ഞതായി പ്രസംഗിച്ച രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ മാപ്പ് ആവർത്തിച്ച് ചോദിച്ചു വാങ്ങി എന്നാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് തന്റെ ആത്മകഥയിൽ എഴുതുന്നത്. റാഫേൽ കേസിൽ നരേന്ദ്രമോദി കുറ്റക്കാരനാണെന്ന് സുപ്രീം കോടതി പറഞ്ഞതായാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അതിൽ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തു. രാഹുൽ ഗാന്ധി 20 പേജുള്ള സത്യവാങ്മൂലം നൽകി. അതിൽ ഒരിടത്തും മാപ്പ് പറയുന്നില്ല. അതോടെ രാഹുലിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയോട് മാപ്പ് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. വിശദീകരണങ്ങളിലൊന്നും മാപ്പ് പറയുന്നതായി സിംഗ്വി പറഞ്ഞില്ല. മാപ്പ് പറയാതെ കേസ് തീരില്ലെന്ന് തീർത്തു പറഞ്ഞു. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി മാപ്പ് അപേക്ഷ എഴുതി നൽകിയത്. ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ജഡ്ജിയായിരുന്ന കാലമെല്ലാം കോൺഗ്രസ്സുകാരനാണ് എന്ന ആരോപണം ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് പിതാവ് കേശവചന്ദ്ര ഗൊഗോയ് കോൺഗ്രസ്സുകാരനായിരുന്നതുകൊണ്ടാണ്. രാജീവ് ഗാന്ധിക്കും സോണിയ്ക്കുമൊപ്പം കേശവചന്ദ്ര നിൽക്കുന്ന ചിത്രവുമുണ്ട് ഈ പുസ്തകത്തിൽ. ആ പുസ്തകത്തിലെ ഇതിനിടെ ഏറ്റവും വിവാദമായ ചിത്രം അയോധ്യ കേസിലെ വിധി കഴിഞ്ഞുള്ളതാണ്. വിധി പറഞ്ഞ 5 ജഡ്ജിമാരും താജ്മാൻ സിംഗിൽ 2019 നവംബർ 9 ഇരിക്കുന്ന ചിത്രമാണത്. സെലിബ്രേറ്റിംഗ് അയോധ്യ വെർഡിക്റ്റ് എന്നാണ് അടിക്കുറിപ്പ്. ഒരു വിധി ജഡ്ജിമാർ ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് പോലുള്ള പൊരുത്തക്കേടുകൾ നിരവധിയുണ്ട് ഗൊഗോയുടെ ജീവിതത്തിൽ. അതെല്ലാം ഈ പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലും പുറത്തു വരുന്നുമുണ്ട്. അയോധ്യയും ശബരിമലയും മുതലുള്ള കേസുകളുടെ കാര്യത്തിലെ വിശദീകരണത്തിലും ഇങ്ങനെ ഉത്തരം കിട്ടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. സ്വന്തം കേസിൽ വാദിയും വിധികർത്താവും നീ തന്നെ എന്ന് ഷേക്സ്പിയറുടെ പ്രശസ്തമായ ഒരു വാചകം ഇത്തരത്തിൽ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. തനിക്കെതിരായ സ്ത്രീ പീഡന പരാതി സ്വയം വിധി പറഞ്ഞത് മാത്രമല്ല ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. ഇതുവരെ എഴുതിയ വിധികളെയെല്ലാം ന്യായീകരിക്കാനുള്ള ശ്രമം കൂടിയാണ് ആത്മകഥ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.